ആദാം മുതൽ മലാഖി വരെ എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. സർവശക്തനായ ദൈവം നമുക്ക് വിശ്വസ്തനും നല്ലവനുമായി കഴിഞ്ഞ ദിവസങ്ങളിൽ കൂടെയിരുന്ന് സഹായിച്ചു. ദൈവം ചെയ്ത എല്ലാ ഉപകാരങ്ങളെയും ഒരു പ്രാവശ്യം കൂടി സ്മരിച്ചുകൊണ്ട്, ദൈവമേ നീ എന്നെ നടത്തണമേ, നിന്റെ കരം പിടിച്ച് എന്നെ ഓരോ ദിവസം തോറും വഴി നടത്തുമാറാകണമെന്ന പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഓരോ ദിവസം തോറും ആയിരിക്കാം. നമ്മുടെ കർത്താവ് നമുക്ക് വിശ്വസ്തനാണ്. ദൈവത്തിൻ്റെ വചനത്തിൽ 27-ാം സങ്കീർത്തനത്തിൽ പറയുന്നത്, യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു. നമ്മുടെ ജീവിതത്തിൽ ആര് നമ്മളെ കൈവിട്ടാലും ആരും നമ്മളോടുകൂടെ ഇല്ലെങ്കിലും നമ്മുടെ യഹോവ നമ്മളോട് കൂടെയുണ്ട്. യഹോവ എൻ്റെ ഇടയനാകുന്നു, മറ്റവരുടെ ഇടയനല്ല, എൻ്റെ കൂട്ടുകാരുടെ ഇടയനല്ല. 23-ാം സങ്കീർത്തനത്തിൽ പറയുന്നു, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകയില്ല, പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു. ഈ വാഗ്ദത്തം മുഴുവനും പ്രിയപ്പെട്ടവരെ ഞാൻ പറയുന്ന ഈ ദൈവവചനത്തിൽ കൂടിയാണ്. ഇന്ന് പോൽക്കാലം ദൈവദിനവുമായിട്ട് നമ്മൾ കടന്നു വരുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം എന്ത് കാര്യം ദൈവവചനത്തിൽ കൂടി ഞാൻ സംസാരിക്കുന്നു, അത് എനിക്കും നിങ്ങൾക്കും ഒരുപോലെ അനുഗ്രഹമായി തീരണം. അതുകൊണ്ട് ഇന്ന് പോൽക്കാലം ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടും ദൈവകൃപയോടും, കർത്താവേ നീ എന്നോട് സംസാരിക്കണമേ, നിന്റെ തിരുവചനം എന്നെ കേൾപ്പിക്കുമാറാകണമേ, നിന്റെ കൃപ എൻ്റെ ജീവിതത്തിൽ പകരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി മലാഖിയുടെ പുസ്തകം 2:17 നമുക്ക് വായിക്കാം. നിങ്ങൾ നിങ്ങളുടെ വാക്കുകളാൽ യഹോവയെ മുഷിപ്പിക്കുന്നു, എന്നാൽ നിങ്ങൾ ഏതിനാൽ ഞങ്ങൾ അവനെ മുഷിപ്പിക്കുന്നു എന്ന് ചോദിക്കുന്നു. ദോഷം പ്രവർത്തിക്കുന്ന ഏവനും യഹോവയ്ക്ക് ഇഷ്ടമുള്ളവൻ ആകുന്നു, അങ്ങനെയുള്ളവരിൽ അവൻ പ്രസാദിക്കുന്നു. അല്ലെങ്കിൽ ന്യായവിധിയുടെ ദൈവം എവിടെ എന്നിങ്ങനെ നിങ്ങൾ പറയുന്നതിനാൽ തന്നെ. നമുക്കൊരു നിമിഷം ഈ വാക്യത്തെ നമുക്ക് അല്പസമയം ചിന്തിക്കാം. ദൈവമേ നീ എന്നോട് സംസാരിക്കണമേ. ഇവിടെ പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ വാക്കുകളാൽ യഹോവയെ മുഷിപ്പിക്കുന്നു. എനിക്ക് നിങ്ങൾക്കും എത്ര പേർക്കറിയാം, നമ്മൾ അനേക പാഴ്വാക്കുകൾ, പാഴായിട്ടുള്ള പല കാര്യങ്ങൾ പല സമയങ്ങളിലും നമ്മൾ പറയാറുണ്ട്. ഓ അത് സാരമില്ല, ഞാൻ ഈ യഹോവയെല്ലാം പ്രസാദിപ്പിച്ചുകൊണ്ട് യഹോവയുടെ പൈതലായിട്ട് യഹോവയെ കർത്താവിനെ സ്വീകരിച്ച് പോകുന്നതുകൊണ്ട് എനിക്ക് എന്താണ് പ്രതിഫലം, നമ്മൾ പറയാറില്ലേ? ഞാൻ പറയാറുണ്ട്. ഞാൻ വളരെ പല പല സമയങ്ങളിൽ നമ്മൾ ഓർത്തോണ്ടല്ല, ഓ ഞാൻ ഇതെല്ലാം ചെയ്തിട്ട് എന്താണ് പ്രയോജനം. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ തിരുവചനം വായിച്ചപ്പോൾ ദൈവത്തിൻ്റെ പാദാരവിന്ദങ്ങളിൽ എൻ്റെ പാപങ്ങളെ ഞാൻ ഏറ്റുപറഞ്ഞു. കർത്താവേ നീ എന്നോട് ക്ഷമിക്കണം, ഇത്രയും വർഷങ്ങളായി നിന്നെ ഞാൻ സ്നേഹിക്കുന്നവളാണെങ്കിലും ഞാനൊരു ദൈവദാസിയാണെങ്കിലും പലപ്പോഴും എപ്പോഴുമല്ല. കർത്താവേ ഈ വാക്യം വായിച്ച് നിങ്ങളോട് സംസാരിക്കുന്നതിന് മുമ്പ്, ഈ മെസ്സേജ് പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പ് ഇത് വായിച്ചപ്പോൾ കർത്താവിൻ്റെ പാദപീഠത്തിൽ ഞാൻ ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചു, കർത്താവേ നീ എന്നോട് ക്ഷമിക്കണമേ. എന്നാൽ നിങ്ങൾ ഏതിനാൽ എന്നെ മുഷിപ്പിക്കുന്നു, ദൈവത്തെ മുഷിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. എന്തോ പറഞ്ഞിട്ടാണ്, മറ്റവരോട് നമ്മൾ വഴക്ക് പറഞ്ഞിട്ടില്ലേ, യഹോവയുടെ നാമം എടുത്തുകൊണ്ട് യഹോവയെ മുഷിപ്പിക്കുന്നു, നിങ്ങൾ ഏതിനാൽ മുഷിപ്പിക്കുന്നു എന്ന് ചോദിച്ചു, ദോഷം പ്രവർത്തിക്കുന്ന ഏവനും യഹോവയ്ക്ക് ഇഷ്ടം ഉള്ളവൻ ആകുന്നു. അവിടെ അതേ ദോഷം പ്രവർത്തിച്ചുകൊണ്ട് ഒരാൾ എൻ്റെ ഒരു കൂട്ടുകാരൻ നടക്കുന്നു, അല്ലെ എൻ്റെ തൊട്ടടുത്തുള്ള എൻ്റെ അയൽവാസി, ഒന്നും ദൈവത്തെ സ്നേഹിക്കുന്നില്ല. നമ്മൾ പറയാറില്ലേ ഇത് ദൈവത്തെ നമ്മൾ മുഷിപ്പിക്കുകയാണ്. ഒരു അയൽവാസി ഉണ്ട് എൻ്റെ തൊട്ടടുത്ത്, നമ്മൾ പറയുന്ന കാര്യമാണ്, അവനൊന്നും ദൈവത്തെ പ്രാർത്ഥിക്കാറുമില്ല, അവൻ്റെ വീട്ടിൽ കുടുംബ പ്രാർത്ഥനയുമില്ല, അവൻ ബൈബിളും വായിക്കാറില്ല, അവനെ ദൈവം ഒന്നും ചെയ്യുന്നില്ല. പക്ഷേ ഞാനിതെല്ലാം ചെയ്തിട്ട്, ഞാൻ ഇത്രമാത്രം ദൈവസന്നിധിയിൽ കർത്താവിനെ സ്നേഹിച്ച് മുമ്പോട്ട് പോയിട്ട് എനിക്ക് കിട്ടിയത് എന്താണ്? എനിക്കൊന്നും വലുതായിട്ട് കിട്ടുന്നില്ല. നിങ്ങൾ അങ്ങനെയുള്ള വാക്കുകൾ പറയുന്നെങ്കിൽ ഉടനെ തീരുമാനിച്ചോണം, നിങ്ങളെ യഹോവയെ മുഷിപ്പിക്കുന്നു. നമ്മൾ ആരുമല്ല ദൈവം എന്തോ ചെയ്യണമെന്ന് പറയുവാൻ, ദൈവത്തിന് നമ്മളൊരു അഡ്വൈസ് കൊടുക്കുവാൻ നമ്മൾ ആരുമല്ല. എന്തുകൊണ്ടാണ് എൻ്റെ കൂട്ടുകാരന്, എൻ്റെ കൂട്ടുകാരികൾക്ക്, എൻ്റെ അയൽവക്കക്കാർക്ക്, അല്ലെ എൻ്റെ സഭയിലുള്ളവർക്ക് ഇത്രയും നന്മ വരുന്നത്? ഞാൻ അതിനേക്കാളും ദൈവത്തെ സ്നേഹിക്കുന്നതാണല്ലോ. നിങ്ങൾ ആരുമല്ല, നമ്മൾ എന്ത് ചെയ്താലും ചെയ്തില്ലെങ്കിലും നമ്മുടെ യഹോവയ്ക്ക് ഇഷ്ടമില്ലാത്ത മുഷിപ്പിക്കുന്ന വാക്കുകൾ പറയാതിരിക്കുവാൻ ശ്രദ്ധിക്കണമേ എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. കാരണം ഞാൻ ഈ വാക്യം വായിച്ചപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി.
യഹോവയ്ക്ക് അങ്ങനെയുള്ളവരിൽ അവൻ പ്രസാദിക്കുന്നു. അല്ലെങ്കിൽ ന്യായവിധിയുടെ ദൈവം എവിടെ? അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാവോ? ന്യായവിധിയുടെ ദൈവം എവിടെയെന്ന് നമ്മൾ ചോദിക്കുകയാണ്, ദൈവത്തോട് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്, ഇവിടെ ചോദിക്കുകയാണ്, ക്വസ്റ്റ്യൻ മാർക്കിലാണ് അവിടെ ഇട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ന്യായവിധിയുടെ ദൈവം എവിടെ എന്നിങ്ങനെ നിങ്ങൾ പറയുന്നതിനാൽ തന്നെ. ദൈവം ഇവർക്കൊന്നും ന്യായം വിധി, നിങ്ങൾ ആരാണ് പറയാൻ? ഞാനും നിങ്ങളും ആരാണ്? ഞാനിത് വായിച്ചപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തെ നീ ആരാണ് അവരോട് പറയാൻ? ഞാനാണ് സകല ഭൂചര ജന്തുക്കളെയും സൃഷ്ടിച്ചവൻ ഞാനാകുന്നു. ഈ ലോകത്തിലുള്ള സകലത്തിനും ജീവൻ കൊടുത്തത് ഞാനാകുന്നു. അവരെ ഓരോ ദിവസം തോറും നടത്തുന്ന ഞാനാകുന്ന എന്നെ നീ പറയുവാൻ നിനക്ക് യാതൊരു അവകാശവുമില്ല. നമ്മളെ പ്രിയപ്പെട്ടവരെ, നിന്റെ വാക്കുകളാൽ ഒരിക്കലും പ്രധാനമായ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ എങ്ങനെയാണ് മുഷിപ്പിക്കുന്നത്? ദോഷം പ്രവർത്തിക്കുന്ന ഏവനും യഹോവയ്ക്ക് ഇഷ്ടമുള്ളവനാകുന്നു. യഹോവയ്ക്ക് ഇഷ്ടമുണ്ടോ യഹോവയ്ക്ക് ഇഷ്ടമില്ലയോ എന്ന് നീ ആരുമല്ല തീരുമാനം, സർവശക്തനായ ദൈവമാണ് അത് തീരുമാനിക്കുന്നത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ ഓരോ ദിവസം തോറും നമ്മൾ ചിന്തിക്കുന്നത്, നമ്മൾ പറയുന്ന വാക്കുകൾ, നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ എന്തുമാത്രം തെറ്റുകളുണ്ട്, അതിന് മുഴുവനും ദൈവം ഓരോ ദിവസവും നമുക്ക് ശിക്ഷാവധി തരികയാണെങ്കിൽ നമ്മൾ ഈ ലോകത്തിൽ നിന്ന് കാണത്തില്ല. എന്നാൽ സർവശക്തനായ ദൈവം ദയാലുള്ളവനാണ്, ക്ഷമയുള്ളവനാണ്. നിങ്ങൾ ഒരു നിമിഷം ശ്രദ്ധിച്ചു നോക്കുക, ഞാനും നിങ്ങൾ ഓരോ ദിവസം തോറും ജീവിക്കുമ്പോൾ, ഓരോ ദിവസത്തിൽ ഇന്ന് രാവിലെ മുതൽ വൈകിട്ട് കിടക്കാൻ പോകുന്നതിന് മുൻപ് വരെ എന്തെല്ലാം കാര്യങ്ങളാണ് ദൈവത്തിന് ഇഷ്ടമില്ലാത്ത നമ്മൾ ചെയ്യുന്നത്. എന്നാൽ അതിനെല്ലാം ദൈവം നോക്കിയിട്ട് പറയാണ്, സാരമില്ല. ജോയിസ് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സാരമില്ല. അല്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടതായിട്ടുള്ള ആരെങ്കിലും നിങ്ങളെ ശ്രദ്ധിക്കുന്നത്, എന്തെങ്കിലും നിങ്ങൾ പേര് വെച്ച് നിങ്ങൾ കാണുന്നവർ, അത് സാരമില്ല, എൻ്റെ മകളല്ലേ. അങ്ങനെ ഒരു ക്ഷമയുള്ളവനായ ദൈവത്തെയാണ് നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ മറ്റവർക്ക് എന്താണ് ന്യായവിധി വരാതിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ദൈവത്തെ നമ്മൾ മുഷിപ്പിക്കുകയാണ്. അതാണ് നമ്മൾ പ്രാധാന്യമായിട്ട് മാറ്റേണ്ടത്. എനിക്കല്ല, എന്തെല്ലാം തെറ്റ് ഞാൻ ചെയ്താലും എനിക്ക് ഇഷ്ടമുള്ളതെല്ലാം പറയാം, ഇഷ്ടമുള്ളതെല്ലാം ചെയ്യാം. മറ്റുള്ളവർക്ക് എന്തുമാത്രം കത്തി കൊണ്ട് കുത്തുന്ന പോലെയുള്ള വാക്കുകൾ പറഞ്ഞ് അവരുടെ ഹൃദയത്തെ മുറിപ്പെടുത്താൻ കഴിയും, അതിനൊന്നും ദൈവം ക്ഷമയുള്ളവനായതുകൊണ്ട് ഒന്നും മറുപടി തരുന്നില്ല. എന്നാൽ നീ ചോദിക്കുകയാണ്, ഈ വാക്യത്തിൽ കാണുകയാണ്, ദോഷം പ്രവർത്തിക്കുന്ന ഏവനും യഹോവയ്ക്ക് ഇഷ്ടമുള്ളവനാകുന്നു. രണ്ടാമത് പറയുകയാണ്, എന്തുകൊണ്ട് ന്യായവിധി വരുന്നില്ല? പ്രിയപ്പെട്ടവരെ, നമ്മുടെ സ്വഭാവം ഒന്ന് ചിന്തിച്ചു നോക്കുക. മറ്റുള്ളവർക്ക് ഒരു നന്മ കണ്ട്, മറ്റുള്ളവരിൽ ഒരു സന്തോഷം കണ്ട്, അനേക ആളുകൾക്ക് ഒരു സന്തോഷം അത് മറ്റവരുടെ കാണുവാനുള്ളതായ അത് വഹിക്കാനുള്ള കഴിവില്ല. എനിക്ക് അനേക ആളുകളെ അറിയാം. ഞാൻ സുശേഷ വരയിലായിട്ട് 36 വർഷങ്ങളായി കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ഏബ്രഹാമായി ഞങ്ങൾ ഒരുമിച്ച് ഡൽഹിയിൽ കർത്താവിൻ്റെ വേല ചെയ്യുകയാണ്. അനേക ആളുകളെ ഞങ്ങളൊരു സഭയുടെ തന്നെ ചുമതല 36 വർഷമായിട്ട് ഡൽഹിയിൽ വഹിക്കുകയാണ്. അതുകൊണ്ട് അനേക വിശ്വാസികളെ, സഹോദരിമാരെയും സഹോദരന്മാരെയെല്ലാം പല തരത്തിൽ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുവാനും ഇടപെടുവാനും അവരുമായിട്ട് സംസാരിക്കുവാനും എല്ലാ അവസരം കിട്ടിയിട്ടുണ്ട്. എന്നാൽ ചില പ്രത്യേക ആളുകളെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന്, ഞങ്ങളുടെ സഭയിൽ ചില കൊച്ചു കുഞ്ഞുങ്ങൾ എഴുന്നേറ്റ്, അല്ലെങ്കിൽ യുവാക്കരായിട്ടുള്ള ആളുകൾ എഴുന്നേറ്റ് അവരുടെ സാക്ഷിയിൽ പറയും, എനിക്ക് നല്ല ജോലി കിട്ടി. ഞാനാണെങ്കിൽ ഓർക്കും, അവരുടെ യോഗം കഴിഞ്ഞതിന് ശേഷം അവരെ നമ്മൾ ചെന്ന് കണ്ട് അവർക്ക് ഇത്രയും നല്ല ഒരു പഠിത്തവും ഇത്രയും നല്ല ജോലിയും ചെയ്ത ആളുകളെ നമ്മളാണെങ്കിൽ അവരെ അപ്രീഷിയേറ്റ് ചെയ്യണം. ആ കുഞ്ഞുങ്ങളെ അവരുടെ അധ്വാനത്തിനും അവർക്ക് നൽകുന്നതായ വലിയ അനുഗ്രഹത്തെ ഓർത്ത് അവരെ നമ്മൾ അവരെ പ്രശംസിക്കുകയും അവരെ ഉത്സാഹിപ്പിക്കുകയും ചെയ്യണം. എന്നാൽ ഞാൻ കണ്ടിട്ടുള്ളതാണ് ചില ആളുകൾ, ആ അവരുടെ മോന് വലിയ ഒരു ജോലി കിട്ടി, അതിന് നിനക്കെന്താണ്? അവൻ്റെ അമ്മയുടെയും അപ്പൻ്റെയും പ്രാർത്ഥനയായിരിക്കും, അല്ലെ അവൻ്റെ പ്രാർത്ഥനയായിരിക്കും, അല്ലെ സഭയുടെ പ്രാർത്ഥനയായിരിക്കും. നമ്മൾ അതിൽ മറ്റുള്ളവരുടെ നന്മയിൽ ഒന്ന് സന്തോഷിക്കാൻ നമ്മൾ പഠിക്കണം. അങ്ങനെ ചെയ്താലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ കാണുന്നത്, ഇയ്യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവൻ്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തി. നീയാണേ ഒന്നും നീ ഭാരപ്പെടണ്ട, നിന്റെ മക്കളുടെ അനുഗ്രഹത്തിൽ സന്തോഷിക്കുവാൻ നിനക്ക് സാധിക്കും. നീ ആ കൊച്ചു പയ്യൻ, യുവാവായിരിക്കുന്ന ആ പയ്യന് നല്ല ജോലിയോ പഠിത്തമോ കിട്ടിയാൽ നീ സന്തോഷിച്ചാൽ നിന്റെ ഹൃദയത്തെ അറിയുന്ന ഒരു സ്വർഗത്തിലെ ദൈവം നിന്റെ മകനും
നീ വിചാരിക്കാത്ത സമയത്ത് ഉന്നതമായ അനുഭവത്തിലേക്ക് നടക്കും. പ്രിയപ്പെട്ടവരെ, ഹൃദയത്തിലെ ഹൃദയത്തിൻ്റെ അന്തർഭാഗത്തിലെ സത്യമല്ലോ നീ ഗ്രഹിക്കുന്നത്. നമ്മുടെ ഹൃദയത്തിൽ ഒരാൾ അങ്ങനെ സാക്ഷി പറയുമ്പോൾ നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്താണ്? പ്രിയപ്പെട്ടവരെ, എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവരുടെ നന്മയിൽ മറ്റുള്ളവരുടെ അനുഗ്രഹത്തിൽ നമ്മൾ സന്തോഷിച്ചാൽ നമ്മളെയും നമ്മുടെ കുടുംബത്തെയും അറിയാത്ത രീതിയിൽ നടത്തുവാൻ ദൈവം വിശ്വസ്തനാണ്. കാരണം ദൈവം ജോയ്സിനും കുടുംബത്തിനും നല്ലവനാണ്, മറ്റേ മത്തായിക്കും കുടുംബത്തിനും നല്ലവനാണ്, അവിടെ നടക്കുന്നതായിട്ടുള്ള സജീവം കുടുംബത്തിനും നല്ലവനാണ്, സകലർക്കും കർത്താവ് നല്ലവനാണ്. നമ്മൾ ദൈവത്തോട് ചോദിക്കുന്ന വാക്കുകൾ എപ്പോഴും സൂക്ഷിക്കണം. അവർക്കെന്നെ ന്യായവിധി വരാത്തത് ദോഷം പ്രവർത്തിക്കുന്നവരോട് കൂടെയാണ് കർത്താവ് ഉള്ളതെന്ന് ഓർത്ത് അടുത്ത വാക്യം നമുക്ക് വായിക്കാം. 3:13 നിങ്ങളുടെ വാക്കുകൾ എൻ്റെ നേരെ അതി കഠിനമായിരിക്കുന്നുവെന്ന് യഹോവ അരുളി ചെയ്യുന്നു. അതെന്താണ് അതികഠിനമായി? ഇവിടെ പറയുന്നത് നിങ്ങളുടെ വാക്കുകൾ മുഷിപ്പിക്കുന്നു. 1, നിങ്ങളുടെ വാക്കുകൾ മുഷിപ്പിക്കുന്നു. ഈ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. അടുത്തത്, നിങ്ങളുടെ വാക്കുകൾ എൻ്റെ നേരെ അതികഠിനമായിരിക്കുന്നു. ദൈവത്തോട് വാക്ക് പറഞ്ഞ് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ ഒക്കോ? ഇല്ല. വേറൊരു ഭാഗത്ത് നമ്മൾ കാണുന്നുണ്ട്, ദശാംശത്തെക്കുറിച്ചും വഴിപാടിനെ കുറിച്ചും പറയുമ്പോൾ പറയും ദൈവത്തിന് മനുഷ്യരെ തോൽപ്പിക്കാവോ എന്ന് പറയുന്നത് പോലെ നമ്മൾ കാണുന്നതാണ്. ദൈവത്തെ അതി നിങ്ങളുടെ വാക്കുകൾ, വാക്കാണ്, നിന്റെ പ്രവൃത്തിയല്ല, നിന്റെ വാക്കുകൾ അതി കഠിനമായിരിക്കുന്നു. എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത്? യഹോവ നിങ്ങൾ ഞങ്ങളുടെ നേരെ സംസാരിക്കുന്നു എന്ന് ചോദിക്കുന്നു. യഹോവ അരളി ചെയ്യുന്നു, എന്നാൽ നിങ്ങൾ ഞങ്ങൾ നിന്റെ നേരെ എന്ത് സംസാരിക്കുന്നു എന്ന് ചോദിക്കുന്നു. നമ്മൾ ഓരോരുത്തരും ചോദിക്കുന്ന പോലെ ഞങ്ങൾ എന്താണ് യഹോവയ്ക്ക് കഠിനമായി ചെയ്തു? ഞങ്ങളൊന്നും ചെയ്തില്ല, ഞങ്ങളൊന്നും പറഞ്ഞില്ല. എന്നാൽ ഇവിടെ പറയണ എന്താണ് ചോദിക്കുന്നത്? ഞാനും നിങ്ങളും ജോയിസ് ചോദിക്കുന്ന പോലെ എന്നെ കേൾക്കുന്നവർ ചോദിക്കുന്നു. എൻ്റെ താഴത്തെ വാക്യത്തിൽ പറയുന്നത്, യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്യുന്നത് വ്യർത്ഥം, ഞങ്ങൾ അവൻ്റെ കാര്യം നോക്കുന്നതിനാലും സൈന്യങ്ങളുടെ യഹോവയുടെ മുൻപാകെ കറുപ്പെടുത്ത് നടക്കുന്നാലും എന്ത് പ്രയോജനമുള്ളൂ? നിങ്ങൾ അഹങ്കാരികളെ ഭാഗ്യവാന്മാർ എന്ന് പറയുന്നു, ദുഷ്പ്രവൃത്തിക്കാർ അഭ്യുദയം പ്രാപിക്കുന്നു, ദൈവത്തെ പരീക്ഷിക്കുന്നവർ ശിക്ഷ ഒഴിഞ്ഞു പോകുന്നു എന്ന് നിങ്ങൾ പറയുന്നു. ഇത്രേ പറയുന്നുള്ളൂ. എൻ്റെ കൊച്ചു പ്രായമായിരിക്കുന്ന സമയത്ത് എൻ്റെ മാതാവും പിതാവും സുവിശേഷ വേലയിലായിരിക്കുന്നു. അപ്പോൾ അനേക ദൈവദാസന്മാർ ഞങ്ങളുടെ വീട്ടിൽ കടന്നു വരാറുണ്ട്. അതിലൊരു പ്രത്യേക ദൈവദാസൻ ഞാനിപ്പോഴും ഓർക്കുന്നു. ഞാൻ സ്കൂളിലും കോളേജിലും പഠിച്ചിട്ട് തിരികെ കടന്നു വരുമ്പോൾ ഞങ്ങളോട് സംസാരിക്കും, എൻ്റെ പപ്പായുടെ അമ്മയുടെ ഒന്ന് സംസാരിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ്, എൻ്റെ പാസ്റ്ററെ ഞാൻ അനേക വർഷമായി, അന്നൊന്നും എനിക്ക് ഈ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അഗാധയോ ഇതിൻ്റെയോ ഒന്നും അറിയത്തില്ല. ഞാൻ കൊച്ചു പെൺകുട്ടിയല്ല, സ്കൂളിൽ പഠിക്കുന്നതാണ്. എൻ്റെ പാസ്റ്ററെ ഞാൻ എത്രയോ വർഷം കർത്താവിൻ്റെ വേലയിലായി, ഇന്നും എൻ്റെ മക്കൾ പട്ടിണി കിടക്കുകയാണ്, ഇന്നും എൻ്റെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. നീ ഈ എൻ്റെ പിതാവിനോട് പറയുന്നതിന് പകരം എൻ്റെ സ്വർഗത്തിലെ പിതാവിനോട് പറഞ്ഞാൽ ദൈവം നിൻ്റെ വഴികൾക്ക് വ്യത്യാസം വരുത്തും. അവിടെയാണ് മുഷിയ എന്ന് പറയുന്നത്, ഞാൻ ഈ യഹോവയെ അറിഞ്ഞ് നടന്നിട്ട് എന്തോ പ്രയോജനം, ഞാൻ ഈ യഹോവയുടെ വചനമെടുത്തോണ്ട് നടന്ന, നിന്റെ യഹോവയുടെ മുൻപിൽ നീ അതികഠിനമായ വാക്കുകളാണ് ഓരോ പ്രാവശ്യവും പറയുമ്പോഴെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുകയാണ്. ഞങ്ങൾ അവൻ്റെ കാര്യം നോക്കുന്നതിനാലും സൈന്യങ്ങളുടെ യഹോവയുടെ മുൻപേ കറപ്പൊടുത്ത് നടക്കുന്നതിനാലും എന്ത് പ്രയോജനമുണ്ട്? ഞങ്ങൾ ചെയ്യുന്നതിന് യാതൊരു പ്രയോജനവുമില്ല. താഴെ കാണുന്നത് ദുഷ്പ്രവർത്തിക്കാർക്ക് വീണ്ടും പറയാണ്, ദുഷ്പ്രവർത്തിക്കാർ അഭ്യുദയം പ്രാപിക്കുന്നു. അവരവർ വലിയ കാര്യങ്ങൾ അവർ നേടുന്നു, അവരുടെ വീട്ടുകാർ വളരെ ഇതായിരുന്നു, അവരുടെ മക്കൾ നല്ല രീതിയിൽ പോകുന്നു, ദുഷ്ടന്മാർ അഭ്യുദയം പ്രാപിക്കുന്നു. ഞങ്ങളിങ്ങനെ ചെയ്തുകൊണ്ട് എന്തോ പ്രയോജനമുണ്ട്? ഓരോ പ്രാവശ്യവും ഇനി അടുത്ത സമയം അങ്ങനത്തെ വാക്കുകൾ പറയുമ്പോൾ എൻ്റെ കർത്താവിനെ ഞാൻ കഠിനമായി ദുഃഖിപ്പിക്കുന്നു എന്നുള്ളത് മറന്നു പോകരുത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വാക്കുകൾ എന്താണ്? ദൈവജനത്തിൽ പറയുന്നത്, എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദനമായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, കർത്താവിനെ മുഷിപ്പിക്കുന്ന, കർത്താവിനെ അതികഠിനമായി ദുഃഖം വരുത്തുന്ന ഒറ്റ ഒരു വാക്കുകൾ പോലും നമ്മുടെ വായിൽ നിന്ന് വരരുത്. താഴെ, യഹോവ ഭക്തന്മാർ അന്ന് തമ്മിൽ തമ്മിൽ സംസാരിച്ചു, യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. യഹോവ ഭക്തന്മാർ വേറെ കുറ്റവും മറ്റേ ഒന്നും മുഷിപ്പിക്കുന്നതും കഠിനമാക്കുന്നില്ല. യഹോവ ഭക്തന്മാർ തമ്മിൽ തമ്മിൽ സംസാരിച്ചു.
യഹോവ അത് ശ്രദ്ധ വെച്ച് കേട്ടു. ശ്രദ്ധ വെച്ച് കേട്ടു. ശ്രദ്ധിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ, ശ്രദ്ധിക്കാതെ അലസമായി ചെയ്യുന്ന കാര്യങ്ങളും ഉണ്ട്. അതിലെ ഒന്നാണ് യഹോവ ശ്രദ്ധ വെച്ച് കേട്ടിട്ട് അടുത്ത വാക്യത്തിൽ നമ്മൾ കാണുന്നതാണ്, യഹോവ ഭക്തന്മാർക്കും അവൻ്റെ നാമത്തെ സ്മരിക്കുന്നവർക്കും വേണ്ടി അവൻ്റെ സന്നിധിയിൽ ഒരു സ്മരണ പുസ്തകം എഴുതിയിരിക്കുന്നു. നമുക്ക് എത്ര പേർക്കറിയാം, നമ്മൾ ചെയ്യുന്ന, ഞാൻ ഇന്ന് ചെയ്തതായിട്ടുള്ള ഈ എപ്പിസോഡ്, ഇതിൻ്റെതായ കാര്യങ്ങൾ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പുസ്തകത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. ഇന്ന ദിവസം ഇത്ര തീയതി ഈ സമയത്ത് ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നു, ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുന്നു, ദൈവത്തിൻ്റെ വചനം ആളുകളോട് എത്ര പേർക്കറിയാം. ഞാൻ ഈ വാക്യങ്ങളെല്ലാം നമ്മൾ ദൈവവചനം വായിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു സ്മരണ പുസ്തകം വെച്ചിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്താലും എന്ത് ചെയ്തില്ലെങ്കിലും, അതുപോലെ മനുഷ്യർ പറയുന്ന ഏത് നിസ്സാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ നാം കണക്ക് കൊടുക്കേണ്ടി വരും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വാക്കുകൾ എങ്ങനെയാണ്? നമ്മുടെ വാക്കുകൾ ദൈവത്തെ മുഷിപ്പിക്കുന്നതാണോ, ദൈവത്തെ കഠിനമായിട്ട് ദുഃഖിപ്പിക്കുന്നതാണോ, മറ്റുള്ള മനുഷ്യർക്ക് പ്രയാസം വരുത്തുന്നതാണോ? ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ, എൻ്റെ ക്രിസ്തീയ ജീവിതത്തിൽ അനേക ആളുകൾ എന്നെ ഉത്സാഹിപ്പിക്കുന്നതിന് പകരം എന്നെ വളരെയധികം ദുഃഖമായിട്ട് എൻ്റെ സുവിശേഷ വേലയിൽ, എൻ്റെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ എൻ്റെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കപ്പെട്ടവളാണ്. എന്നാൽ അനേക ദുഃഖകരമായ വാക്കുകൾ അനേകരിൽ നിന്ന് ഞാൻ കേട്ടിട്ടുള്ളൂ. അതുകൊണ്ട് എനിക്കറിയാം, ഈ വാക്യം വായിക്കുമ്പോൾ ദൈവത്തിന് ദുഃഖം വരുന്നതായ വാക്കുകൾ പറയുകയാണെങ്കിൽ എൻ്റെ കർത്താവിനെ, ദൈവമേ നിന്നെ ദുഃഖിപ്പിക്കുന്ന ഒരു വാക്ക് പറയാൻ ഇടയാകല്ലേ എന്ന് ഞാൻ ഓരോ ദിവസം തോറും പ്രാർത്ഥിക്കും. എൻ്റെ വാക്കുകളെ കേൾക്കുന്നവരെ, നിങ്ങളെ പലരും ദുഃഖിപ്പിച്ചു കാണും, എന്നെ ദുഃഖിപ്പിച്ചതുപോലെ. എന്നാൽ സർവശക്തനായ ദൈവം നിങ്ങളെ കരം പിടിച്ചുകൊണ്ട് പറയും, നീ ഭയപ്പെടേണ്ട മകളെ, എന്നോട് ദൈവം ഇടപെട്ടിട്ടുണ്ട്, അത് സാരമില്ല മോളെ, പൊക്കോട്ട്, നിന്നെ വിഷമിപ്പിച്ചോ അവര്, അത് സാരമില്ല, നീ അവരോട് ചോദിക്കാനും പോകണ്ട, അവർക്കൊന്നും മറുപടിയും പറയാൻ പോണ്ട. ചിലപ്പോൾ എന്നോട് ദൈവാത്മാവ് പറയും, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയാം. അതൊരു ശകലം പ്രയാസമാണ്. എന്നാൽ അതിന് ശേഷമായിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഞാൻ പറയുന്നത്, നമ്മുടെ ദൈവത്തിൻ്റെ സ്മരണ പുസ്തകത്തിൽ നിന്ന് നോക്കുമ്പോൾ എന്താണ് നമ്മളെക്കുറിച്ച് എഴുതുന്നത്? ദൈവമേ, നിൻ്റെ കൃപ എൻ്റെ ജീവിതത്തിൽ തരണമേ. എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദനമായിരിക്കട്ടെ. അടുത്ത് നമ്മൾ എഴുതിയിരിക്കുന്നത്, ഞാൻ ഉണ്ടാക്കുവാനുള്ള ദിവസത്തിൽ അവർ എനിക്ക് ഒരു നിക്ഷേപം ആയിരിക്കും. ഞാൻ ഉണ്ടാക്കുവാനുള്ള ദിവസത്തിൽ അവർ എനിക്കൊരു നിക്ഷേപമായിരിക്കും. നിങ്ങൾ ചോദിച്ചാണ്, നമ്മൾ ചോദിക്കുന്നതാണ്, ഞാൻ ഇതെല്ലാം ചെയ്തുകൊണ്ട് നടന്നിട്ട് ദൈവത്തെ സ്നേഹിച്ചിട്ട് എന്താണ് പ്രയോജനം? അവരെ ദുഷ്ടന്മാർ അഭ്യുദയം പ്രാപിക്കുന്നു. എന്നാൽ അന്ന് മനസ്സിലാക്കും, യഹോവ അരുളി ചെയ്യുന്നു, ഒരു മനുഷ്യൻ തനിക്ക് ശുശ്രൂഷ ചെയ്യുന്ന മകനെ ആദരിക്കുന്നത് പോലെ ഞാൻ അവരെ ആദരിക്കും. ആദ്യമായിട്ട് നിങ്ങളൊരു നിക്ഷേപമായിരിക്കും. നിക്ഷേപം എന്ന് പറഞ്ഞാൽ അറിയാവോ, വളരെ സൂക്ഷിച്ചു വെക്കുന്ന ഒരു സാധനമാണ് നിക്ഷേപം എന്ന് പറയുന്നത്. നമ്മുടെ എല്ലാ വീടുകളിൽ നമ്മൾ വളരെ സൂക്ഷിച്ചു വെക്കുന്ന സാധനങ്ങളുണ്ട്, വാച്ചോ സാധനങ്ങളോ അല്ലെങ്കിൽ നല്ല നല്ല കാര്യങ്ങളോ. നമ്മൾ നിക്ഷേപമായിട്ട് അങ്ങനെ നമ്മുടെ ഡ്രോയിങ് റൂമിൽ ചുമ്മാതെ നമ്മൾ നിസ്സാരമായിട്ട് ഇടത്തില്ല. കാരണം ഇന്നയാള് എനിക്ക് തന്നിട്ടുള്ളതായ ഒരു മനോഹരമായ സാധനമാണ്, അത് ഞാൻ നിക്ഷേപമായിട്ട് സൂക്ഷിക്കും. എൻ്റെ കുഞ്ഞുങ്ങളോ എൻ്റെ ഭർത്താവോ തന്ന അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു വാച്ച്, അത് ചിലപ്പം വലിയ വില കൂടിയല്ലായിരിക്കും, ആ തന്നയാളിൻ്റെ ആ രീതി അനുസരിച്ച് അതെനിക്കൊരു നിക്ഷേപമാണ്. എപ്പോഴും വളരെ നിക്ഷേപമായ കാര്യം നമ്മൾ സൂക്ഷിച്ച്, നമ്മുടെ ഡ്രോയിൽ സൂക്ഷിച്ച് വെക്കുക. അല്ലെ, ഏറ്റവും പ്രധാനമായിട്ട് വെച്ചേക്കേണ്ട ഡോക്യുമെൻറ്റ്സ്, നമ്മുടെ പാസ്പോർട്ടുകൾ, നമുക്ക് വെക്കേണ്ട പൈസകൾ, ഇതെല്ലാം നിക്ഷേപമായി സൂക്ഷിക്കും. ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ യഹോവയ്ക്ക് ഒരു നിക്ഷേപമായിരിക്കും. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും യഹോവയുടെ നിക്ഷേപമാണ്. വെറും നിസ്സാരമായ വാക്കുകൾ പറഞ്ഞ് ദൈവത്തെ ദുഃഖിപ്പിക്കരുത്. നിങ്ങൾ യേശുവിനെ എന്ന് അറിഞ്ഞു തീരുന്നു, യേശുവിൻ്റെ പൈതലായിത്തീരുന്നു. അന്ന് മുതൽ നിങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഓരോ ദിവസവും നിങ്ങൾ എൻ്റെ കർത്താവിനൊരു നിക്ഷേപമാണ്. ജോയിസ് ദൈവത്തിനൊരു നിക്ഷേപമാണ്. എന്നെ കേൾക്കുന്ന ഓരോരുത്തരും ദൈവത്തിൻ്റെ നിക്ഷേപമാണ്. നിങ്ങൾ ഓർക്കരുത്, നിങ്ങൾ നിസ്സാരമായ ആളുകളല്ല. അതുകൊണ്ട് നിങ്ങൾ തന്നെ തന്നെ ദൈവത്തെ മുഷിപ്പിക്കുന്ന വാക്കുകൾ പറഞ്ഞ് നിങ്ങൾ ഒരിക്കലും അങ്ങനെ അധൈര്യപ്പെടേണ്ട ആവശ്യമില്ല. കാരണം
എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിലും എൻ്റെ ദൈവത്തിൻ്റെ വചനത്തിലും പറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾ ഒരു നിക്ഷേപമായിരിക്കും. അതിൻ്റെ താഴത്തെ വാക്യത്തിൽ അന്ന് നിങ്ങൾ അറിയും, നീതിമാനും ദുഷ്ടനും തമ്മിലും ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവനും തമ്മിലുള്ള വ്യത്യാസം കാണും. ദൈവത്തെ സ്നേഹിക്കുന്നവനും സ്നേഹിക്കാത്തവനും തമ്മിലുള്ള വ്യത്യാസം അന്ന് ആ ദിവസത്തിൽ സ്വർഗത്തിൽ നമ്മൾ ചെല്ലുമ്പോഴേ അറിയത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ആരും മറ്റുള്ളവരുടെ കാര്യം പറഞ്ഞ് ദൈവത്തെ ദുഷിപ്പിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളൊരു നിക്ഷേപമാണ്, നിങ്ങൾ ദൈവത്തിന് സകലത്തിനും സകലവുമാണ്. ഒരിക്കലും മാറാത്തായ ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള വലിയ ഉറപ്പിലും ധൈര്യത്തിലും പോകുവാൻ തക്കവണമുള്ള സകലതും ഈ ദൈവത്തിൻ്റെ വചനത്തിലുണ്ട്. ചില ദൈവത്തിൻ്റെ വചനം നമുക്ക് അല്പസമയം നമുക്ക് ഒന്ന് രണ്ട് വാക്യങ്ങൾ നമുക്ക് വായിക്കാം. നമ്മുടെ ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ കാണുന്നത് പല തൊഴിലുകൾ കൊണ്ടും ലാഭം വരും, എന്നാൽ അധരചവരണം കൊണ്ട് മറ്റവർക്ക് എപ്പോഴും പ്രയാസമേ വരത്തുള്ളൂ. അതെന്തോ ഒരു വാക്യമാണെന്ന് ഞാൻ പലപ്പോഴും ഓർക്കും. നമ്മുടെ ജീവിതത്തിൽ വാക്കുകൾക്ക് എത്രമാത്രം പ്രാധാന്യം. ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ എഴുതുന്ന കാണുന്നത് നാവിനെ കുറിച്ച് പലപ്പോഴും നമ്മൾ കാണാറുള്ളത് സദൃശ്യവാക്യത്തിൽ നമ്മൾ കാണുന്നത് സദൃശ്യവാക്യം 14:21 ആ ഭാഗം നമ്മൾ കാണുന്നത്. എല്ലാ തൊഴിലുകളും കൊണ്ട് ലാഭം വരും, അധര ചർവണം കൊണ്ടോ ഞെരുക്കമേ വരികയുള്ളൂ. എല്ലാ തൊഴിൽ ചെയ്താലും അതിനൊരു ലാഭം കിട്ടും. അത് ഞങ്ങളുടെ ഡൽഹിയിലൊക്കെ ആണെങ്കിൽ വെള്ളം വിൽക്കുന്നത് തന്നെ ഒരു ബിസിനസ് ഉണ്ട്. വെള്ളം ഒരു സ്ഥലത്ത് വെച്ചിട്ട് അത് ഓരോ ദിവസം വിറ്റുകൊണ്ട് ചിലരുടെ തൊഴിലാണ്, ചെറിയ ചെറിയ ജോലികളുണ്ട്. എന്നാൽ ഏത് തൊഴിലിനും ലാഭം വരും, എന്നാൽ അധര ചർവണം കൊണ്ടോ ഞെരുക്കമേ വരികയുള്ളൂ. ചുമ്മാതെ, എന്താണ് അതിൻ്റെ അർത്ഥം? വെറുതെ, ലൂസ് ടോക്ക്, ചുമ്മാതെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുക, അതൊരിക്കലും പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ആവാൻ ഇടയാകരുത്. നമുക്ക് സദൃശ്യവാക്യം 4:24 വായുടെ വക്രത നിങ്കൽ നിന്ന് അകറ്റുക, അധരങ്ങളുടെ വികടം നിങ്കൽ നിന്ന് മാറ്റുക. വായുടെ വക്രത നിങ്കൽ നിന്ന് നീക്കിക്കളയുക, അധരങ്ങളുടെ വികടം നിങ്ങൽ നിന്ന് അകറ്റുക. അതിന് പകരമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. ഞാൻ നാവ് കൊണ്ട് ഒരിക്കലും പാപം ചെയ്യാനിടയാരും. നമ്മുടെ ശരീരത്തിന് ഏറ്റവും ചെറിയ കാര്യമാണെങ്കിലും നാവ് ദൈവത്തെ സ്തുതിക്കുന്നതുമാണ്, നാവ് കൊണ്ട് അനേക വിധമായ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളെപ്പോഴും ഓർക്കണം എൻ്റെ വായിലെ വാക്കുകളും. ആ വാക്യം എനിക്ക് വളരെ ഇഷ്ടമാണ്. മിക്കവാറും ഞാൻ നടക്കുമ്പോഴും ഞാൻ പല ജോലികൾ ചെയ്യുമ്പോഴും പറയുന്ന ഒരു വാക്കാണ്, കർത്താവേ എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദനമായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് മുഷിച്ചിൽ വരുന്നതായ കാര്യം നമ്മൾ തിരികെ ആ വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മൾ പറയേണ്ടത്, കർത്താവേ നിനക്ക് ദുഃഖം വരുത്തുന്നതായ ഒരു വാക്കുപോലും എൻ്റെ ജീവിതത്തിൽ മുഷിപ്പിക്കുന്നതായ വാക്കുകൾ ഉണ്ടാകാനിടയാകരുതേ. ആ മലാഖി പ്രകടനത്തിൽ നമ്മൾ കാണുന്നത്, ദൈവമേ നീ എനിക്കൊരു നിക്ഷേപമാണ്, നീ എനിക്കൊരു നിക്ഷേപമാണ്, ഞാനൊരു നിക്ഷേപമാണ് കർത്താവേ എന്ന് വേണം പറയുവാൻ. ദൈവം ഓരോ ദിവസം തോറും നമ്മുടെ കരം പിടിച്ച് നടത്തുന്നത് ദൈവത്തിൻ്റെ വലിയ കൃപയാണ്. നമ്മളിൽ, എന്നിലും നിങ്ങളിലും എന്തോ ഒരു പ്രത്യേകമായ അനുഗ്രഹം ഉണ്ടായിട്ടല്ല, ദൈവത്തിൻ്റെ ദയയാണ് നീ ഇന്ന് ജീവിച്ചിരിക്കുന്നത്. 2017 മുഴുവനും നിന്നെ കാത്തു സൂക്ഷിച്ച ദൈവത്തിൻ്റെ സ്നേഹമാണ്. 2017 മുഴുവനും നിന്റെ ശരീരത്തിന് ആരോഗ്യവും ബലവും തന്നത് ദൈവത്തിൻ്റെ കൃപയാണ്. നിന്റെ കുടുംബത്തെ ഓരോ ദിവസം തോറും പരിപാലിച്ചത് ദൈവത്തിൻ്റെ ശ്രേഷ്ഠതയും ദൈവത്തിൻ്റെ അനുഗ്രഹവുമാണ്. എപ്പോഴും നമ്മൾ ഓർത്തോണം, ദൈവമേ നിന്റെ കൃപ എനിക്ക് തരണമേ, നിന്റെ സ്നേഹം എനിക്ക് തരണമേ, എൻ്റെ ജീവിതത്തിൽ വേറൊന്നും വേണ്ട, ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുൻപിൽ വെച്ചിരിക്കുന്നു, അവരെൻ്റെ വലത്ത് ഭാഗത്തുള്ളത് കൂടി ഞാൻ കുലുങ്ങിപ്പോകുകയില്ല. ദൈവമേ നീ എന്നെ ഓരോ ദിവസം തോറും ആ വാക്യത്തിൽ കാണുന്നത് പോലെ നിന്നെ മുഷിപ്പിക്കുവാൻ വീണ്ടും ഞാൻ ഓർപ്പിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നത്, നിങ്ങൾ എന്നെ മുഷിപ്പിച്ചിരിക്കുന്നു, മറ്റവർക്ക് ന്യായവിധി ഇല്ലാത്തത്. അടുത്ത വാക്യത്തിൽ അതികഠിനമായിരിക്കുന്നു നിന്റെ വാക്കുകൾ. ഞാൻ ഇത്രയും ദൈവത്തെ സേവിച്ചുകൊണ്ട് എന്ത് പ്രയോജനമുണ്ട്? ഇതൊന്നും പറയുവാനിടയാകാതെ യഹോവേ, ഞാൻ യഹോവയുടെ ഒരു നിക്ഷേപമാണ്, നീ എൻ്റെ
ഏറ്റവും പ്രധാനമായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ്, ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ സൂക്ഷിക്കുന്ന ഒരു സാധനം പോലെ നീ എനിക്ക് നിക്ഷേപമാണ്. ഈ വചനം നിങ്ങൾക്ക് ഏവർക്കും അനുഗ്രഹവും സന്തോഷവുമായി തീരുവാൻ, ദൈവത്തിൻ്റെ കൃപ കൊണ്ട് നമ്മുടെ ജീവിതം നിറയപ്പെടുവാൻ നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കണം. ദൈവവചനം നമ്മൾ കേൾക്കുക മാത്രമല്ല, ദൈവത്തിൻ്റെ സ്നേഹവും അനുഗ്രഹവും നമ്മുടെ ജീവിതത്തിൽ മേൽ വരുവാൻ നമ്മളെപ്പോഴും ഉത്സാഹരായിരിക്കണം. ദൈവം നിങ്ങളേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ടതായ ഈ തിരുവചനത്തിനായിട്ട് അങ്ങ് സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ദൈവമേ, നിന്റെ കൃപയും നിന്റെ സാന്നിധ്യവും നിന്റെ അനുഗ്രഹവും എൻ്റെ ജീവിതത്തിൽ കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ തന്നതിനാൽ സ്തോത്രം. ഒരിക്കലും ഞങ്ങളുടെ അധരം കൊണ്ട് ദൈവത്തിന് ദുഃഖം വരുന്ന വാക്കുകൾ പറയുവാനിടയാരുത്. ഈ വചനങ്ങളെ ശ്രദ്ധിച്ച ഏവർക്കും ദൈവം അനുഗ്രഹമായി തീർക്കണം. അവരുടെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റി കൊടുക്കണം. ആരെങ്കിലും സൗഖ്യമില്ലാത്തവരുണ്ടെങ്കിൽ സൗഖ്യമാക്കണം. ദൈവത്തിൻ്റെ ശക്തിയേറി കൃപ പകർന്നു കൊടുത്ത് ഓരോരുത്തരെയും വഴി നടത്തണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഞാൻ പരിപൂർണമായി വിശ്വസിക്കുന്ന ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഏവർക്കും ഒരു അനുഗ്രഹമാണെന്ന്. എൻ്റെ ഫോൺ നമ്പർ താഴെ അറിയിച്ചിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് എന്നെ ഞാനുമായിട്ട് ബന്ധപ്പെടാൻ സാധിക്കും. നിങ്ങൾക്ക് വേണ്ടി, അനേകർക്ക് വേണ്ടി ഞാൻ ഫോൺ മുഖാന്തരം പ്രാർത്ഥിക്കാറുണ്ട്. ധാരാളമായിട്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും നിങ്ങളുടെ ആവശ്യങ്ങളിൽ കർത്താവ് കൂടെയിരിക്കുകയും ചെയ്യട്ടെ. ദൈവം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. Thank you.